ഹേ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള യമ്മി ബീഫ് ബിരിയാണിയാണ്. അപ്പം നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിൻ്റെ റെസിപ്പി നിങ്ങൾ ഫുള്ള് കാണാം, ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ടേക്ക് കിടക്കാം. ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കേട്ടോ. ഇവിടെ ക്യാരറ്റും അരിഞ്ഞെടുത്തിട്ടുണ്ട്, പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് മല്ലിച്ചപ്പും പൊതിനയും കേട്ടോ, രണ്ടും കൂടി ഉണ്ട് കേട്ടോ ആവശ്യത്തിന് എടുക്കുക. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. പിന്നെ ഇത് നമ്മുടെ ബിരിയാണിക്ക് ഇടുന്ന സാധനമാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ഇത് കൊരട്ട കാഷ്യൂ നട്ടൊക്കെ പറയും. ഇത് മുന്തിരി, ഇത് ഏലക്കായ, ഇത് നാരങ്ങ, ചെറുനാരങ്ങ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ സാധനം. പിന്നെ ഇവിടെ ബീഫും ഉണ്ട് കേട്ടോ. ആദ്യം ഞാൻ കുക്കറിലേക്ക് ബീഫ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു 5 വിസിൽ വരെ ഞാൻ വേവിച്ച് എടുക്കുന്നുണ്ട്. മസാല ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഉള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വരട്ടിയെടുക്കുക. തക്കാളിയും നേരത്തെ കാണിച്ച സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. തക്കാളി, പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇറച്ചിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പൊതിനയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുക്കുക. മീറ്റ് മസാല, ഗരം മസാല, ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, അപ്പോൾ ഇതൊക്കെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട്. ചോറിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3 സ്പൂണ് നെയ്യാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. നെയ്യ് എല്ലാ ഭാഗത്തേക്കും ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കൊരട്ടിയും മുന്തിരിയും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നന്നായിട്ട് വറുത്തെടുക്കുക. അതൊക്കെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. അതേ നെയ്യിൽ തന്നെ കുറച്ച് ഉള്ളി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഉള്ളി ഇതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളമാണ്. വെള്ളം തിളക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി കഴുകിയിട്ട് കുതിർത്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ടത്. അപ്പോൾ അരി വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ചെറുനാരങ്ങയും മഞ്ഞളും ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തതാണ്. ഇത് ഞാൻ ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ക്യാരറ്റ് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഇത് വീഡിയോ എടുത്തിട്ടില്ല.
ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാട്ടോ. ചോറ് കുറച്ച് വേവായണ്ട് കേട്ടോ, അതുകൊണ്ട് ദമ്മിടിച്ച് വെക്കാട്ടോ മസാല ഇട്ടിട്ട്. അപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്, ബീഫ് ബിരിയാണി. അപ്പം നമുക്ക് ഇതൊന്ന് സേർവ് ചെയ്യാട്ടോ. അപ്പോൾ ഞാൻ പ്ലേറ്റിലേക്ക് സേർവ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാവരും ട്രൈ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക, അവിടെ ഓൺലൈൻ ഓപ്ഷൻ കാണും, അതും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.